ഒരൊറ്റ ചവിട്ട്. ജീവിതത്തിന്റെ വരാന്തയിലെങ്കിലും നിന്ന് പിഴയ്ക്കാൻ അങ്ങ് ദൂരെ രാജസ്ഥാനിൽ നിന്ന് മധുര മനോഹര കേരളത്തിലേക്ക് എത്തിയ ഒരച്ഛന്റെയും അമ്മയുടെയും മകന്റെ നട്ടലിന് ഒരൊറ്റ ചവിട്ട്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദുർബലനായ ഒരാറു വയസ്സുകാരൻ വേദനയിലും അപമാനത്തിലും നിലവിളിക്കാൻ പോലും മറന്ന് നിസ്സംഗനായി. താൻ ചവിട്ടുകൊള്ളേണ്ട ഒരു ജനതയുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവനെന്ന് ബോധ്യമുള്ളതുപോലെ ഒരു വശത്തേക്ക് മാറി നിന്ന ഗണേശ് എന്ന ആ കുഞ്ഞുമകൻ ചവിട്ടി നിന്നത് നവോത്ഥാന കേരളത്തിന്റെ നെഞ്ചത്ത. വിവരമറിഞ്ഞെത്തി ഒരു കേസ് പോലും എടുക്കാതെ കൊള്ളാം മോനെ നിനക്ക് വീട്ടിൽ പോകാമെന്ന് തോളത്ത് തട്ടി പ്രതിയെ പറഞ്ഞയച്ച പോലീസ് കേരളത്തിലേത് ഗംഭീര പോലീസ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തിന്റെ നെഞ്ചത്താണ് ചവിട്ടിയത്. ചവിട്ടിയത് ഞാനല്ലല്ലോ എന്ന് ക്രുദ്ധനായി പറഞ്ഞ കേരള നിയമസഭയിലെ ബഹുമാന്യനായ സ്പീക്കർ എ എൻ ഷംസീർ കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ പ്രബുദ്ധത എന്ന വീരവാദത്തിന്റെ നിറുകം തലയിലാണ് ആഞ്ഞു ചവിട്ടിയത്. കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വെച്ച് കുട്ടിയുടെ മൊഴിയെടുത്ത് കേസെടുക്കേണ്ടതിന് പകരം പ്രതിയെ വീട്ടിൽ വിടുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ഉണ്ടാകുമോ? ഞാൻ താങ്കളോട് ചോദിച്ചത് ശരി താങ്കൾക്ക് അത്രേ പറയാൻ ഉള്ളെങ്കിൽ ഞാൻ തർക്കിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് നമ്മുടെ നാട്ടിലുള്ള കൃഷി വകുപ്പുമായിട്ട് സംയോജിച്ച് സംസ്ഥാനത്തുടനീളം വ്യാപകമായിട്ട് വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് എന്റെ ഒരു സജഷനാണ്. ഒന്നുമല്ലെങ്കിലും ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയത്ത് പഴത്തിന്റെ വിലയെങ്കിലും കുറഞ്ഞിരിക്കും. കുറേയധികം ആൾക്കാർക്കെങ്കിലും, ഈ സാംസ്കാരിക നായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന കുറേയധികം ആൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അണ്ണാക്കിൽ തിരികെ പ്രതികരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിലും അത്തരത്തിൽ പഴത്തിന്റെ ലഭ്യതയെങ്കിലും ഉറപ്പുവരുത്താനായിട്ട് ആഭ്യന്തര വകുപ്പിന് സാധിക്കും. അതില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ എനക്കറിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. പോലീസ് അസോസിയേഷന്റെയും മറ്റും ഇത്തരത്തിലുള്ള കേസുകളിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കണം. കുറ്റവാളികളായിട്ടുള്ള പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന നടപടി ഒഴിവാക്കണം.